കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ? ഒത്തിരി കളക്ഷൻ ഇത്തിരി വില. അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഇപ്പോൾ പെരിന്തൽമണ്ണയിലും. വാർണാംകുറിച്ച് റെയിൽവേ മേൽപ്പാലത്തിന്റെ പ്രവൃത്തികൾ ഡിസംബറിൽ പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് MLA മുഹമ്മദ് മൂസിന്റെ കർശന നിർദ്ദേശം. നിർമ്മാണ പ്രവൃത്തികൾ മുടങ്ങിയ റെയിൽവേ മേൽപ്പാലം MLA സന്ദർശിക്കുകയും ചെയ്തു. ഇതോടൊപ്പം പാലത്തിന്റെ പ്രവൃത്തികൾക്കായി പൊളിച്ചിട്ടിരിക്കുന്ന റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പാലക്കാട് ഗുരുവായൂർ സംസ്ഥാന പാതയിൽ ഉൾപ്പെടുന്ന വാടാനംകുർശി റെയിൽവേ മേൽപ്പാലത്തിന്റെ പ്രവൃത്തികൾ മുടങ്ങിയ സാഹചര്യത്തിലാണ് മുഹമ്മദ് മൂസിൻ MLA മേൽപ്പാലം സന്ദർശിച്ചത്. മേൽപ്പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമങ്ങളിൽ മറ്റും ഉയരുന്ന വ്യാജപ്രചരണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു MLAയുടെയും മറ്റും ജനപ്രതിനിധികളുടെയും സന്ദർശനം. മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ MLA ഉദ്യോഗസ്ഥരോട് ചോദിച്ചറിഞ്ഞു. റെയിൽവേയുടെ ഭാഗത്തെ നിർമ്മാണത്തിന് അനുമതി ലഭിച്ചില്ല എന്ന രീതിയിൽ നടക്കുന്ന പ്രചരണം ശരിയല്ലെന്നും MLA വ്യക്തമാക്കി. പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഡിസംബറിൽ പൂർത്തിയാക്കാൻ MLA ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശവും നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വ്യാജ പ്രചരണങ്ങൾ വർക്ക് നിർത്തിവെച്ചു എന്നതടക്കമുള്ള ചില വ്യാജ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് RBTCയുടെ എഞ്ചിനീയർമാരടക്കമുള്ള ആളുകൾ കൂട്ടിക്കൊണ്ടാണ് ഇപ്പോൾ അവിടെ വിസിറ്റ് ചെയ്തത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടതിൻ്റെ സ്പാനുകളും മുഴുവൻ സംവിധാനങ്ങളും റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്ന പ്രവർത്തനമാണ് നടക്കുന്നത്. ഈ റോഡ് അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബെയറിംഗ് അടക്കമുള്ള കാര്യങ്ങൾ കൊൽക്കത്തയിലെ പ്ലാന്റിലാണ് ഉണ്ടാക്കുന്നത്. ആ നിർമ്മാണവും പൂർത്തീകരിച്ച് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേയുടെ ഭാഗം ടെൻഡർ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പറയുന്നത് കേട്ടു. റെയിൽവേയുടെ ഭാഗം ടെൻഡർ ചെയ്തു. റെയിൽവേയുടെ ഭാഗം ടെൻഡർ ചെയ്ത് അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയാണ്. അതിൻ്റെ തന്നെ സ്പാനിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റെയിൽവേയുടെ ഭാഗവും പൂർത്തീകരിക്കും. പിന്നെ ഇവിടെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമുണ്ട്. പക്ഷേ സ്പാൻ ഇട്ട് കഴിഞ്ഞാലാണ് പൂർണ്ണമായി അപ്രോച്ച് റോഡ് ഇടാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ്. പക്ഷേ അത് നാട്ടുകാർക്ക് പൊടി ശല്യം അടക്കമുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ താൽക്കാലികമായി കോൺട്രാക്ടർ സ്വന്തം നിലയ്ക്ക് അത് താൽക്കാലികമായി പൊടി ഇല്ലാതെയാക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ടുള്ളൊരു ടാറിങ് പിന്നെ കോൺട്രാക്ടറുടെ സ്വന്തം ചെലവിൽ അത് അടിയന്തരമായിട്ട് നടത്തും. ഇപ്പോൾ കോറി സമരമായതുകൊണ്ട് ചെറിയൊരു ഡിലേ ഉണ്ടെങ്കിലും വളരെ വേഗത്തിൽ അതുകൂടി പൂർത്തീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യും. അപ്പോൾ പൊടി ശല്യം താൽക്കാലികമായി കുറയും. സ്പാനിൻ്റെ പ്രവർത്തനങ്ങൾ പ്ലാന്റിൽ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്ന പ്രവർത്തനവും അതുപോലെ റെയിൽവേയുടെ ഭാഗം റെയിൽവേ ആണ് ചെയ്യുന്നത്, അതുകൂടി പൂർത്തീകരിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ഇത് പൂർത്തീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഡിസംബറോടുകൂടി ഏതാണ്ട് എല്ലാ വർക്കുകളും പൂർത്തീകരിക്കണം എന്നുള്ളതാണ്. അതിനു മുമ്പ് തന്നെ പൂർത്തീകരിക്കണം. പക്ഷേ ഡിസംബറോടുകൂടി പരമാവധി അതിൻ്റെ ടാറിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഈ വ്യാജ പ്രചരണം ഉണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പൊളിറ്റിക്കലായിട്ട് പിന്നെ യാതൊന്നും ആരോപിക്കാനില്ലാത്തതുകൊണ്ടും ഈ പാലം വരുന്ന സമയത്ത് ആദ്യം സ്ഥലമേറ്റെടുക്കാൻ വന്നപ്പോൾ കണ്ണുകെട്ടി സമരം ചെയ്ത ആളുകളാണ് ഇന്ന് ഇത് നിർത്തിവെച്ചു എന്നുള്ള രീതിയിലുള്ള ആരോപണം പറയുന്നത്. എന്നാൽ വർക്ക് വളരെ വേഗത്തിൽ ജനങ്ങൾക്ക് പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് തന്നെ വർക്ക് പൂർത്തീകരിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. മേൽപ്പാല നിർമ്മാണത്തിൻ്റെ ഭാഗമായി പൊളിച്ച പാതയുടെ ഭാഗം അടിയന്തരമായി ഗതാഗതയോഗ്യമാക്കാനുള്ള നിർദ്ദേശവും MLA നൽകി. സ്റ്റീൽ കൂടുതലായി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മേൽപ്പാലമാണ് വാടാനംകുർശിയിൽ നിർമ്മിക്കുന്നത്. അതിനാൽ തന്നെ റെഡിമെയ്ഡ് സ്പാനുകളാണ് ഉപയോഗിക്കുന്നത്. പ്ലാന്റിൽ അവയുടെ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം അവ സ്ഥലത്തെത്തിച്ച് സ്ഥാപിക്കണം. സ്പാനുകൾ വെച്ചതിന് ശേഷമേ പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാവുമെന്നും MLA പറഞ്ഞു. റെയിൽവേ പാലത്തിനോട് ചേർന്ന് നിർമ്മിക്കുന്ന പാലത്തിൻ്റെ തൂണുകളുടെ പൈലിംഗ് പ്രവൃത്തികൾ ഉടൻ തുടങ്ങുമെന്നും MLA പറഞ്ഞു. RBDCയ്ക്കാണ് പാലത്തിൻ്റെ നിർമ്മാണ ചുമതല. കിഫ്ബി വഴിയാണ് മേൽപ്പാല നിർമ്മാണത്തിനായുള്ള തുക അനുവദിച്ചിരിക്കുന്നത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TP രജീഷ്, RBDCK ഡെപ്യൂട്ടി ജനറൽ മാനേജർ അബ്ദുൽ സലാം, ബ്രിഡ്ജസ് വിഭാഗം റെസിഡന്റ് എഞ്ചിനീയർ ലക്ഷ്മിനാരായൺ, മറ്റു ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ MLAക്കൊപ്പം ഉണ്ടായിരുന്നു.